ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? എങ്ങനെയുണ്ട് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ട്? നന്നായിട്ട് പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? ഇപ്പം ഇന്ന് നമ്മൾ ക്ലാസ്സൊന്നും അല്ല, ഇന്ന് ഓൺലൈൻ ജോക്ക് ബോർഡിൻ്റെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് ഓർത്തു. കുറച്ച് ഇപ്പം നിങ്ങൾ വീട്ടിലിരിക്കുകയാണ്, അപ്പോൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ നമുക്ക് പഠിക്കാം, നമുക്കിനി ഈ ഒരു സ്കൂളുകളൊക്കെ അടഞ്ഞിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇനി സ്കൂൾ തുറന്നു കഴിയുമ്പോഴും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ വന്ന് ഇതോടെ തീർന്നു പോകുന്നൊന്നുമില്ല. ഈ കൊറോണ കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് തിരിച്ച് ഇതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കണം അല്ലേ. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെയുള്ള കുറച്ച് ടിപ്സൊക്കെ, കുറച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ച് എൻ്റെ പഴയ സ്റ്റുഡൻസൊക്കെ ആയിട്ടും, അല്ലെങ്കിൽ കുറച്ച് നിങ്ങളുടെ പ്രായത്തിലുള്ള കുറച്ച് കുട്ടികളൊക്കെ ആയിട്ടുള്ള സംസാരത്തിൽ നിന്ന് അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തോന്നി. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ശരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലൊന്നും പോകണ്ട, അസൈൻമെൻറ്സ് ഇല്ല, അസൈൻമെൻറ്റ്സ് ഇല്ല എന്നല്ല, ഓൺലൈനായിട്ട് ഉണ്ടായിരിക്കും. പക്ഷേ എന്നാലും ആ ഒരു ഇപ്പം ഒത്തിരി ആ സ്കൂളിൽ ചെന്നിട്ടുള്ള വർക്കുകളും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും ഇല്ല അല്ലേ. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നല്ല സ്ട്രെസ്സും നല്ല ടെൻഷനും, അല്ല നിങ്ങളെ നിങ്ങൾക്ക് തന്നെ പേഴ്സണലി ഒത്തിരി ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും ഈ സമയങ്ങളിൽ. എങ്ങനെ പഠിക്കും, പഠിപ്പിക്കുന്നതാണെല്ലാം മനസ്സിലാവുന്നില്ല. സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കാം, പക്ഷേ ഇപ്പം നമുക്ക് എല്ലാത്തിനും കറക്റ്റ് ആൻസർ ഒന്നും ട്യൂഷന് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ടെൻഷനുകളൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. അപ്പം നമുക്കറിയാം ഒത്തിരി മാറ്റങ്ങൾ വന്നു നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ അല്ലേ. ഈ കൊറോണയായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ ഒരു ടൈമിൽ ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ അക്കാഡമിക് ഇയർ പോലും കറക്റ്റായിട്ടൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചിലരുടെ ഒന്ന് എക്സാം, അതായത് യു പി ലെവലിൽ എക്സാമൊക്കെ ക്യാൻസൽ ചെയ്യുക ചെയ്തേ, പിന്നെ ബാക്കിയൊക്കെ ജസ്റ്റ് നടന്നു പോയതേ ഉള്ളൂ. അപ്പം നമ്മളും ആ ഒരു തിരക്കിലായിപ്പോയി, നമ്മൾ ഒത്തിരി നന്നായിട്ട് പഠിച്ചിട്ടൊന്നും ആയിരിക്കുമല്ല പരീക്ഷ എഴുതിയത്, ഓൾ പ്രൊമോഷനാണ്. അപ്പം അടുത്തൊരു വർഷത്തേക്ക് നമ്മൾ കടന്നു വന്നു. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ശരിക്കും പുതിയതായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസോടുകൂടി പഠിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഗൗരവത്തോടുകൂടി ആദ്യമൊക്കെ നമ്മൾ ആ ഒരു വെക്കേഷൻ്റെ രീതിയിൽ തന്നെ നമ്മളങ്ങ് ആദ്യം മറ്റേ വിക്ടേഴ്സ് തുടങ്ങിയപ്പോഴും ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പോഴും, പക്ഷേ പിന്നെ മനസ്സിലായി അത് നല്ല ഗൗരവത്തോടെ എടുത്തില്ലെങ്കിൽ പണി പാളോ എന്ന് മനസ്സിലായി അല്ലേ. അപ്പം നമ്മുടെ പേരൻസിൻ്റെ കാര്യമാണെങ്കിൽ പോലും നേരത്തെ യൂട്യൂബിലും ഫോണിലൊക്കെ നമ്മൾ ഫോണിലും യൂട്യൂബിലും അല്ലെങ്കിൽ നെറ്റ് സെർച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഫോണൊക്കെ കയറി ഇരിക്കുമ്പോൾ നമ്മൾ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്ന പേരൻസ് പോലും ഇപ്പം പോയി ഫോൺ ഇടാതെ ഫോൺ നമുക്ക് സ്വന്തമായിട്ട് ഫോൺ മേടിച്ചു തരുന്നത്, ലാപ്പ് മേടിച്ചു തരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ടി വിയിൽ പോയി പഠിക്കാൻ പറയുന്നു. അപ്പം ഒത്തിരി അങ്ങോട്ട് ചേഞ്ച് ചെയ്തു. ഇതുവരെയുള്ള സിറ്റുവേഷനേക്കാളും ഭയങ്കര, ഇതുവരെ നമുക്ക് നേരത്തെ ഒരു സിറ്റുവേഷനായിട്ട് പോലും ഇതിനെ സിമിലറായിട്ട് പറയാൻ പറ്റിയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കൂടി നമ്മൾ കടന്നു പോകുന്നത്. അത് ഏത് രീതിയിലായാലും, ഏത് രീതിയിലുള്ള മനുഷ്യർക്കാണെങ്കിലും, ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും, അല്ലെങ്കിൽ കൂലിപ്പണി ചെയ്യുന്നവർക്കാണെങ്കിലും, അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്കാണെങ്കിലും, ടീച്ചേഴ്സിനാണെങ്കിലും, അപ്പോൾ ആർക്കും ഇതിന് മുമ്പുള്ള ഒരു സാഹചര്യത്തോടും ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പം നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയങ്ങളെ നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചാൾ കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവമേ അത്രയും സമയം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, ആ സമയങ്ങൾ ഇന്നതിനെ പോലെ പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ നമുക്ക് ഇപ്പം നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആകാമായിരുന്നല്ലോ എന്നൊക്കെ നമ്മൾ ഓർക്കും. നമുക്കറിയാം നമ്മൾ ക്ലാസ്സിലൊക്കെ ചെന്ന് കഴിയുമ്പം പല ലെവലിലുള്ള, ഇപ്പം തീരെ പഠിക്കാൻ താന്നവർ കാണും, അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ്സിലുള്ളവർ കാണും, നല്ല ഹയർ ലെവലിലുള്ളവർ കാണും. അപ്പം എപ്പോഴും ഒരു കോമ്പറ്റീഷൻ്റെ ഒരിതുണ്ട്. അപ്പം ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും എപ്പോഴും ഫസ്റ്റ് ആയിരിക്കും, ടീച്ചേഴ്സൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു മിഡിൽ അല്ലെങ്കിൽ ഏറ്റവും ലോ ലെവലിലുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ആ ഒരു രീതിയിൽ പോകാനായിരിക്കും, അല്ലെങ്കിൽ ഒരു എപ്പോഴും ഒരു വലിയ വ്യത്യാസമൊന്നും അവർക്ക് വരാനിടയില്ല. അപ്പം പക്ഷേ ഈ ഒരു സമയങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലാണ്, നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ റിസോഴ്സുകൾ നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട്. കാരണം നിങ്ങൾക്ക് മൊബൈലിലൂടെയാണ് ഇൻ്റർനെറ്റ് നെറ്റ് സെർച്ച് ചെയ്താൽ, ഇതുപോലെ ഈ ഓൺലൈൻ ചോക്ക് ബോർഡ് പോലെ നിങ്ങൾക്ക് അനേക യൂട്യൂബ് ചാനലുകളുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടാൻ നിങ്ങൾക്ക് ഇഷ്ടംപടി മാർഗ്ഗങ്ങളുണ്ട്. ഇതൊക്കെ കൂടാതെ നിങ്ങളുടെ വീടുകൾ, വീട്ടിൽ കുറേ പുസ്തകങ്ങൾ കാണും. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ച് കൂടുതൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാം, കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു എപ്പോഴും നമ്മളൊരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇതിന് മുൻപ് പഠിച്ച ക്ലാസ്സുകളിലെ നോളജ്, അല്ലെങ്കിൽ അന്ന് ആ ഒരു സമയം ആ ഒരു ക്ലാസ്സിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ
നമ്മൾ സ്വായത്തമാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്കും കൂടെ നമുക്ക് വേണ്ടിയതാണ്. പക്ഷെ നമ്മൾ ആ സമയങ്ങളിൽ ചിലപ്പം കഴിഞ്ഞ വർഷത്തെ അല്ല അതിന് മുമ്പിലത്തെ വർഷത്തെയൊക്കെ ക്ലാസ്സിൽ നമുക്ക് അന്നത് അത്ര ക്ലിയർ ആയിട്ടുണ്ടാവുകയില്ല. പക്ഷേ അതിൻ്റെ പേരിൽ പിന്നെ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ആ ഒരു പോർഷൻ നമുക്ക് തീരെ മനസ്സിലാവാതെ വരുന്ന അവസ്ഥയൊക്കെയുണ്ട്. അപ്പം ഈ സമയങ്ങളിൽ ഈ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിലല്ലേ നമ്മൾ വീട്ടിലായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും അല്ലേ. ഇപ്പം ഞാൻ പറയാം, നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ കാര്യം മാത്രം പറയാം. മാത്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഇപ്പോഴും ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല, എന്നാൽ ഈ ലാസ്റ്റ് കഴിഞ്ഞ ഫെബ്രുവരി വരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം ഏറ്റവും ബുദ്ധിമുട്ടുന്ന കാര്യം പിള്ളേരെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ബുദ്ധിമുട്ടുന്ന കാര്യം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ്. അതായത് നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ എൽ പി ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ് നിങ്ങൾ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും അഡീഷനും. അഡീഷൻ നിങ്ങൾ പലരും ചെയ്യും, പക്ഷേ സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വരുമ്പം നമ്പേഴ്സൊക്കെ കൂടി വരുമ്പം നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എയ്ത്ത് നയൻത് ടെൻത്ത് ക്ലാസ്സുകളിൽ എത്തുമ്പോഴും അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഈ സമയങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ആരെയും ഇപ്പം നിങ്ങൾ ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിക്കാൻ നിങ്ങൾക്ക് നാണക്കേടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോട് ചോദിക്കുമ്പോൾ അവർ എന്നെ വിചാരിക്കും എനിക്കിപ്പോൾ അതുപോലും അറിയത്തില്ല എന്നുള്ളത് അവർ വിചാരിക്കുമെന്ന് ഓർക്കും. പക്ഷേ നമ്മളിപ്പോൾ വീട്ടിലാണ്, നമ്മൾ നമ്മുടെ പേരൻസ് മാത്രമേ വീട്ടിലുള്ളൂ അല്ലേ. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യാം, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം, അത് ഏറ്റവും ബേസിക് ലെവൽ, ഏറ്റവും ഫൗണ്ടേഷൻ ലെവലാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിലൊരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ സെവൻത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത്, ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഏഴാം ക്ലാസ്സിൽ പാല ലൈൻസ് എന്ന ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം അതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്, ആൾട്ടർനേറ്റ് ആംഗിൾസ്, കറസ്പോണ്ടിങ് ആംഗിൾസ്, കോ ഇൻറ്റീരിയർ, കോ എക്സ്റ്റീരിയർ എന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് അത്. നമ്മൾ എയ്ത്തിലും നയൻത്തിലും ടെൻത്തിലൊക്കെ ചെല്ലുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. പക്ഷേ ഏഴിൽ വെച്ചിട്ട് എനിക്കത് ക്ലിയർ ആയില്ല, എനിക്കത് മനസ്സിലായില്ല. അപ്പം ആ ഒരു ചാപ്റ്റർ ഒട്ടും അറിയത്തില്ലായിരുന്നു. പിന്നെ വന്ന എയ്ത്തിലും നയൻത്തിലും ഒന്നും വന്നപ്പം ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത്, എന്നുവെച്ചാൽ ആ ഒരു ചാപ്റ്റർ തന്നെയല്ല എയ്ത്തിലും നയൻത്തിലും വരുന്നത്, അതിൻ്റെ ആപ്ലിക്കേഷൻ വേറെ വേറെ ഫോംസിലായിരിക്കും വരുന്നത്. എനിക്കത് മാർക്കൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ടെൻത്തിലെത്തിയപ്പം ഒരു സാധനം എനിക്കത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു, പേഴ്സണലായിട്ട് പറഞ്ഞു തന്നു. പറഞ്ഞു തന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അത് വളരെ ഈസിയായി. അപ്പം ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ ഇപ്പം ഒരു മാത്സ് ടീച്ചറാണ്, പക്ഷേ എനിക്ക് വലിയ മാർക്കൊന്നും ചെറിയ ക്ലാസ്സുകളിലൊന്നും കണക്കിന് കിട്ടിയിട്ടില്ല. അപ്പം ഞാനിപ്പോൾ ഓർക്കും അന്നൊക്കെ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ അന്ന് തൊട്ടേ നല്ല മാർക്ക് സ്കോർ ചെയ്യായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കും. പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഒരിക്കലും പിന്നീടൊന്നും ഇങ്ങനെയൊന്ന് ചിന്തിക്കാൻ ഇടവരരുത്. ഈ ഒരു സമയം ഇത്രയും അധികം സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ശരിയാണ്. നിങ്ങൾക്ക് ഫോൺ എടുക്കുമ്പം ഇഷ്ടമുള്ള സിനിമയുടെയും അല്ലെ ഇഷ്ടമുള്ള ഷോർട്ട് ഫിലിമ സീരിയലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ പഠിക്കാൻ എടുക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് വഴിമാറി പോകാനുള്ള അവസരങ്ങളും ഉണ്ട്. പക്ഷേ ഇച്ചിരി എഫേർട്ട് എടുത്ത്, ഇച്ചിരി ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അവധിക്കാലം എന്ന് ഞാൻ പറയുന്നില്ല, ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ട് അല്ലെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം മാത്സിൻ്റെ കാര്യം മാത്രമല്ല, ഏത് സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാലും, അതായത് സയൻസ് വിഷയങ്ങളായാലും ഇംഗ്ലീഷ് ആയാലും, ഇംഗ്ലീഷൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ്. നിങ്ങൾക്ക് നിങ്ങൾ നോർത്തേക്കുക, സ്കൂളിൽ പോകുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് മണിക്കൂറുകളുണ്ടല്ലോ, അതായത് 10 മണി മുതൽ 4 മണി വരെ അല്ലെങ്കിൽ 3:45 വരെയുള്ള സമയമുണ്ട്. ആ സമയം മാത്രമല്ലല്ലോ നിങ്ങൾ സ്കൂളിൽ പോകാനായിട്ട് എടുക്കുന്നത്. അതിന് മുമ്പ് നിങ്ങൾ കുളിച്ച് റെഡിയായി, നിങ്ങൾ ഒരുങ്ങി ട്രാവൽ ചെയ്ത് നിങ്ങളിങ്ങനെ പോയി സ്കൂളിൽ ചെന്ന് അതിനുശേഷം നിങ്ങൾ വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വന്ന് മടുത്ത് വരുന്നു. പിന്നെ നിങ്ങൾ ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്ക് വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടാവുന്നില്ല, ശരിയാണ്. നിങ്ങൾക്ക് വീട്ടിലിരിക്കുമ്പോൾ വേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ഉറങ്ങാനുള്ള ടെൻഡൻസി, ഫുഡ് കഴിക്കാനുള്ള, അങ്ങനെ അതൊക്കെ ഉണ്ടാവും. അതെല്ലാവരെ സംബന്ധിച്ചിടത്തോളം സെയിമാണ്. പക്ഷേ നിങ്ങൾ പക്ഷേ കുറച്ച് സമയങ്ങളൊക്കെ ഇതുപോലെ മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ യൂസ്ഫുള്ളായിരിക്കും, നിങ്ങൾക്കത് വളരെ യൂസ്ഫുള്ളായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം അതിങ്ങനെ തോന്നിയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഞാൻ പുസ്തകമൊക്കെ വായിക്കുന്നതിനെ പറ്റി പറഞ്ഞില്ലേ, പുസ്തകം വായിക്കാം, പിന്നെ നല്ല നല്ല വീഡിയോസൊക്കെ കാണാം, നല്ല പോസിറ്റീവ് തിങ്കിങ് എപ്പോഴും. പക്ഷേ നമ്മുടെ ലൈഫിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് പ്രശ്നങ്ങൾ വേണേലും നമ്മുടെ ലൈഫിൽ വന്നോട്ടെ,
പക്ഷേ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലോ അതിനെയൊക്കെ നേരിടാനുള്ള ഒരു ശക്തികളെ നിങ്ങൾ ഈ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ പഠിക്കുന്ന നിങ്ങൾ പുസ്തകത്തിലെ കാര്യങ്ങൾ പഠിക്കാനും അല്ലെങ്കിൽ പുസ്തകത്തിലെ മാർക്ക് മേടിക്കാനും വേണ്ടി മാത്രമായിരിക്കരുത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് വേണം നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാനും ആ പ്രശ്നത്തെ നന്നായിട്ട് നേരിട്ട് ഫേസ് ചെയ്യാനും ഉള്ള ഒരു അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളോട് നോ പറയാനുള്ള ഒരു കെൽപ്പാണ് നമുക്ക് ഈ ഒരു വിദ്യാഭ്യാസത്തിൽ കൂടെ കിട്ടാനുള്ളത്. ഞാനത് പറയാൻ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഈ സമയങ്ങളിൽ തന്നെ നമ്മൾ പത്രം എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി സൂയിസൈഡുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം എനിക്ക് അതുകൂടെ നിങ്ങളോട് പറയണമെന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോകത്തിൽ നമുക്ക് പറ്റാത്തതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇപ്പം നമ്മുടെ തന്നെ ഒരു കൂട്ടുകാരി ഈ ഒരു ഓൺലൈൻ ക്ലാസ് തുടങ്ങിയ ഒരു സമയത്ത് സൂയിസൈഡ് ചെയ്തു. എന്തിനായിരുന്നു? അവർക്ക് ടി വിയും മൊബൈൽ ഫോണില്ല, ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പേരിൽ. പക്ഷേ നമുക്കറിയാം അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങൾ നടന്നു. നമ്മൾ പലർക്കും, അതായത് ഒട്ടും പൈസ ഇല്ലാത്തവർക്കും അല്ലെങ്കിൽ ഇത് മേടിക്കാൻ നിവൃത്തിയില്ലാത്തവർക്കൊക്കെ ഗവൺമെൻറ്റും അല്ലെങ്കിൽ മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ ഇത് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നാലും അതിനൊക്കെ ഒരു സൊല്യൂഷനുണ്ട്. എല്ലാവർക്കും എല്ലാം ഓക്കെ ആവണമെന്നില്ല. ഇപ്പം നമ്മൾ നോക്കുമ്പം കുറേ സാമ്പത്തികമായിട്ട് നല്ല സെറ്റപ്പിലുള്ളവർക്ക് വേറൊരു ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പക്ഷേ ദൈവം മറ്റു കുറേ കഴിവുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ ആ കഴിവുകൾ കണ്ടെത്തി നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ നേരിടാനുള്ള ശക്തിയും കൂടെ നിങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ തൊട്ട് നിങ്ങൾ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാനിവിടെ സാധിക്കും. അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വൈറലായ ഒരു വീഡിയോ ഉണ്ട്, ഒരു കൊച്ചു കുഞ്ഞ് ആ പേപ്പർ വെച്ചിട്ടൊരു ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും അല്ലേ. ആ ഒരു വീഡിയോയ്ക്കകത്ത് ആ കൊച്ച് അവൻ കട്ട് ചെയ്ത് അവനൊരു പൂ ഉണ്ടാക്കാനാണ്, അവൻ പേപ്പർ നിവർത്തുമ്പോൾ ഒരു പൂ വരുമെന്നാണ് അവൻ വിചാരിച്ചത്. പക്ഷെ അവൻ അത് തുറന്നപ്പോൾ അത് അവൻ ഉദ്ദേശിച്ച പോലെ ആയില്ല. അപ്പോൾ അവൻ പറഞ്ഞ എന്തായിരുന്നു, ചിലരുടേത് റെഡിയാവും ചിലരുടേത് റെഡിയാവില്ല, പക്ഷേ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ നോക്കണം. നമ്മളിനി പഠിച്ചു, നിങ്ങൾ നന്നായിട്ട് പഠിച്ചു, നിങ്ങൾക്ക് മാർക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞ് നിങ്ങൾ പോയിട്ട് സൂയിസൈഡ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളത് നെഗറ്റീവായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ചിന്തിക്കുന്നത്. നിങ്ങൾ നമ്മുടെ പേരൻസിൻ്റെ ഭാഗത്തുനിന്നും നമുക്കിപ്പോൾ ഒരു സ്ട്രെസ് പ്രഷറൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് നമ്മൾ അങ്ങ് വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെയേ നമുക്കുള്ളൂ. അപ്പോൾ കൊച്ചു കുഞ്ഞ് പറഞ്ഞതുപോലെ ചിലത് റെഡിയാവും ചിലരുടേത് റെഡിയാവില്ല, എൻ്റേത് റെഡിയായില്ല, പക്ഷെ എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി നമുക്കും എന്ത് പ്രശ്നം വന്നാലും നമുക്കും ഇങ്ങനെ എനിക്കൊരു പ്രശ്നമില്ല എന്ന് വെച്ചാൽ നമ്മളതിനെ പ്രശ്നമില്ല എന്നാക്കുകയല്ല, പക്ഷെ നമ്മൾ പേഴ്സണലി ഡൗൺ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും സോൾവ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പം അതിന് നമുക്കൊരു കഴിവുണ്ടായിരിക്കണം. നമുക്കത് ആ ഒരു കഴിവ് നമ്മൾ സ്വായത്തമാക്കണം. അത് നമ്മൾ തന്നെ പരിശ്രമിച്ചാലേ ഉള്ളൂ. അതിന് നമുക്ക് നമ്മുടെ നല്ല നല്ല പുസ്തകങ്ങളും വീഡിയോസും ഒക്കെ ഒത്തിരി പ്രാധാന്യമുണ്ട് നമ്മുടെ ലൈഫിൽ. അപ്പം ഈ സമയങ്ങളിൽ വേസ്റ്റ് ആക്കാതെ മാക്സിമം നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. ഞാൻ വായനയുടെ കാര്യം സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ കുഞ്ഞിനി മാഷ് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിരിക്കും. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. ഓക്കെ, അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഒന്നുകൂടെ ഒന്ന് നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തേക്കാന്ന് ഓർത്തു. അപ്പം ഇതുവരെ ഞങ്ങൾക്ക് തരുന്ന എല്ലാ സപ്പോർട്ടും നന്ദി, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അപ്പം നമ്മുടെ ഈ ഒരു ഷോക്ക് ബോർഡ്, ഈ ഒരു വീഡിയോ യൂട്യൂബ് ചാനലിൽ നമ്മൾ ക്ലാസ്സുകൾ കൂടുതലായിട്ട് ഇടുന്നുണ്ട്. പിന്നെ നമുക്കുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് വിക്ടേഴ്സ് ചാനൽ വഴി നമുക്ക് ഏത് സമയങ്ങളിൽ നമ്മളെ വെറുതെ ഇരുത്താതെ നമുക്ക് ക്ലാസ്സുകൾ നല്ല രീതിയിൽ നമുക്ക് അവതരിപ്പിക്കുന്നുണ്ട് അല്ലേ. ഒത്തിരിയേറെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ മനോഹരമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് കൂടുതൽ ഗൈഡൻസിന് വേണ്ടി നിങ്ങൾ ഇതുപോലെ ചാനലുകളൊക്കെ സെർച്ച് ചെയ്യാനും അതുപോലെ തന്നെ അതിൽ നിന്നും ഇൻഫോർമേഷൻ നിങ്ങൾക്ക്, കാരണം ഇതൊരു കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്ത് ഇൻഫോർമേഷൻ എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ മാത്തമാറ്റിക്സിലെ എല്ലാ ക്ലാസ്സുകളും, അതായത് 7 to 12 വരെയുള്ള ക്ലാസ്സുകളിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം 7, 8, 10 പ്ലസ് ടു ആണ് ഇപ്പം നമ്മൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലെ ബാക്കി ക്ലാസ്സുകളിലെയും കൂടെ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പം വരും ദിവസങ്ങളിൽ നിങ്ങളെ ഇവരുടെയും സഹകരണവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു ചാനൽ എത്തിക്കാനായിട്ടും നിങ്ങളെ ശ്രമിക്കണം.
ഇപ്പം എല്ലാവർക്കും വളരെ മനോഹരമായ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ഇയർ ആശംസിക്കുന്നു. അപ്പം നമുക്ക് സ്കൂൾ തുറക്കുന്നിടം വരെയുള്ള കാലങ്ങളിൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് കിട്ടുന്ന സമയങ്ങൾ മാക്സിമം, ഇത് പഠനത്തെ മാത്രമല്ല ഞാൻ പറയുന്നത്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഈ സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.